മോർണിംഗ്, വെൽക്കം ടു റേസ് ഓഫ് ഹോപ്പ്. യോഹന്നാന്റെ സുവിശേഷം 14:13 പറയുന്നു, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. ഇറ്റ് ഈസ് ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് പ്രെയർ, പ്രാർത്ഥന. ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, എന്തിനായി പ്രാർത്ഥിക്കേണ്ടത്, എന്തിനായി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, എന്തിനായി എന്നും പ്രാർത്ഥിക്കേണ്ടത്, എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കണോ, അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കാണാനായിട്ട് വന്നു. ആ സഹോദരിയുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടവരല്ല, ഒരു മലയാളികളല്ല, അദ്ദേഹം ബുദ്ധമതത്തിലാണ് വിശ്വസിക്കുന്നത്. ആ സഹോദരിയും തൻ്റെ മകനും നമ്മുടെ ചർച്ചിൽ വരുന്നത് കൊണ്ട്, ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട്, ആ ഭർത്താവ് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വേദവസം വായിക്കുന്നത്, ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ, എൻലൈറ്റ്മെൻറ്റിൽ ജീവിച്ചാൽ പോരെ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എന്തിനാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലും ദൈവത്തിൻ്റെ ഫുൾനെസ് ഓഫ് ഹിസ് പർപ്പസിലേക്കും എനിക്കും നിങ്ങൾക്കും കയറുവാനായിട്ട് ഒക്കുന്നത്. അതിൻ്റെ അകത്താണ് ബ്യൂട്ടിയുള്ളത്. നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആകുന്നത് നമ്മുടെ വിവാഹത്തിൻ്റെ അന്ന് നല്ല സ്യൂട്ടോ നല്ല ഗൗണോ ഇട്ട് മേക്കപ്പോ ഇട്ട് കല്യാണത്തിന് പോകുന്നതല്ല നമ്മുടെ ബ്യൂട്ടി. നമ്മുടെ ഏറ്റവും വലിയ ബ്യൂട്ടി ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലും ദൈവത്തിൻ്റെ പർപ്പസിൻ്റെ ഫുൾനെസ്സിലേക്കും കയറുമ്പോഴാണ് ഏറ്റവും വലിയ ബ്യൂട്ടിയുള്ളത്. ആ ബ്യൂട്ടി അപ്പോഴാണ് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആകുന്നത്. ഒരു വിവാഹത്തിന് ഒരു പെൺകുട്ടി നന്നായിട്ട് ഉടുത്തൊരുങ്ങി ഗൗണും ഒക്കെ ഇട്ട് പോയാൽ അവളുടെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ആ സദസ്സിലുള്ളവർ കണ്ടുപിടിക്കും. പക്ഷേ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ടാലോ, ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് വന്നാലോ, നമ്മൾ പറയും, വാവ്, ആ കുട്ടി ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ആ കുട്ടി ലോകത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നതുപോലെ. യേശുവിൻ്റെ നാമത്തിൽ എന്നും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ക്രിസ്തുവിൽ വളരുക, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷാലോം.